രംഗ കൊടുമുടിയിലെ പാണ്ഡു മഹാരാജാവ് ഭാര്യമാരോട് കൂടിയിട്ട് വിരക്തന്റെ രൂപത്തിലാണ് താമസിച്ചത് എന്ന് പറയും. ആസക്തനായിട്ടല്ല, മുമ്പ് ഒരു കാട്ടിൽ താമസിച്ചത് ഭാര്യമാരോട് കൂടിയിട്ട് ഇത്തിരി ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഒരു സ്വൈര ജീവിതത്തിലാണ് അവർ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അതാണ് വനാനി വെച്ചാൽ വനങ്ങളെ ആശ്രയിച്ചു എന്ന് പറഞ്ഞത്. വലിയ വലിയ കൊട്ടാരങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ സന്തോഷമായിട്ടല്ല രാജാവ് പോകുന്നത്, രാജാവ് ഇത്തിരി വിഷമിച്ചിട്ടാണ് പോകുന്നത്. എന്താ വെച്ചാൽ തനിക്കിങ്ങനെ ഒരു ശാപം വന്നു ചേർന്നുല്ലോ, ഈ ശാപം വന്നു ചേർന്നുല്ലോ എന്നാലോചിച്ചിട്ട് അദ്ദേഹം വിഷമിക്കാൻ ഒരു കാരണം എന്താ ചോദിച്ചാൽ, അത് പ്രത്യേകം പറയും, വലിയൊരു വംശത്തിൽ സതാമപി കുലേ ജാത കർമ്മണ, നോക്കൂ വലിയ വംശത്തിൽ ജനിച്ച ഞാൻ കർമ്മം കൊണ്ടാണല്ലോ ഇങ്ങനെയൊരു ജന്മം കൊണ്ടല്ല തനിക്ക് ഇങ്ങനത്തെ ഒരു ദുരിതം ഉണ്ടായത്. അപ്പം കർമ്മണ ബത ദുർഗതിയും എന്നാണ്, കർമ്മം കൊണ്ട് ദുർഗതിയെ പ്രാപിക്കേണ്ടി വന്നുല്ലോ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് രാജാവ് വിഷമിച്ചത്. ആ വിഷമമായിട്ടാണ് രാജാവ് ഭാര്യമാരോട്, ഈ ഭാര്യമാരെയൊന്നും കൂട്ടിയിട്ട് വരണം എന്നൊന്നും രാജാവ് വിചാരിച്ചിട്ടില്ല. രാജാവ് എന്താ വിചാരിച്ചത്, ഭാര്യമാരെയൊക്കെ കൊട്ടാരത്തിലാക്കിയിട്ട് തനിക്ക് തപസ് ചെയ്തിട്ട് സ്വാമിയാരായിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് ദേഹോപേക്ഷിച്ച് പോവാം, തനിക്കിനി ലൗകികമായിട്ടുള്ള ലോകത്തെ ലൗകിക വൃത്തികളൊന്നും തനിക്ക് ഇനി ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബ്രഹ്മചാരിയായിട്ടിരിക്കാനേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് രാജാവ് എന്ത് ചെയ്തു, പോവാൻ പുറപ്പെട്ടപ്പം ഭാര്യമാരെ ദേഹത്തിനനുസരിച്ച് ഭാര്യമാരായതുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങളും വരാം കൂടെ എന്നും പറഞ്ഞ് അവരും രാജാവിൻ്റെ ദുഃഖത്തിൽ പങ്കു ചേർന്ന് രാജാവിനെ ആശ്വസിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു, രാജാവിനെ അനുഗമിച്ച് പോരുക ചെയ്തു. ഇവർ രാജാവിനെ അനുഗമിച്ച് പോകുന്നു, ഇവരെല്ലാവരും വന്നു ശതശൃംഗം എന്ന് പറഞ്ഞ കൊടുമുടിയിട്ട്. ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ പോയാൽ ഈ ഹിമാലയത്തിലൊരു പ്രത്യേക ഭാഗത്ത് ഈ ശതശൃംഗ കൊടുമുടിയും അവിടെ ഈ തപസ് ചെയ്ത് ദേഹം ഇരുന്ന സ്ഥലവും കാണാം. അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമൊക്കെ വളരെ മനോഹരമായ വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രം ആ ഭാഗത്ത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ പോയാൽ കാണാവുന്നതാണ്. എപ്പോഴെങ്കിലും ആ വഴിയൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോളൂ. ശതശൃംഗം തന്നെ ആ കൊടുമുടിയുടെ പേര്. വലിയൊരു പർവ്വതമാണ്, അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ പർവ്വതത്തിന് രണ്ട് കണ്ണുള്ള മാതിരി തോന്നും ചെയ്യും. കണ്ണൊക്കെ ഉള്ളൊരു മുഖാണെന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം, രണ്ട് കണ്ണിങ്ങനെ കാണാം. അത് അവിടുത്തെ ആളുകൾ കാണിച്ചു തരും നമുക്ക്, നിങ്ങൾ കണ്ടു ആ കണ്ണെന്നൊക്കെ ചോദിക്കും. നമ്മൾ നമ്മുടെ കണ്ണ് തന്നെ കാണാത്തവരെ ഇതൊന്ന് പ്രത്യേകിച്ച് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരുന്നതിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ ശതശൃംഗ കൊടുമുടിയിലെ മഹാരാജാവ് ഭാര്യമാരോട് കൂടി ഇങ്ങനെ കഴിച്ചു കൂട്ടിയിരിക്കുന്ന കാലത്ത് അവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ ഉപാസനയാണ്. ഉപാസന ഒരുതരം വാനപ്രസ്ഥ ജീവിതമാണ്. വാനപ്രസ്ഥ ജീവിതം നയിക്കാനുള്ള പ്രായം ആർക്കായിട്ടില്ല. രാജാവിന് ഗൃഹസ്ഥാശ്രമം മുഴുവനായിട്ടില്ല, സന്താനങ്ങളൊക്കെ ഉണ്ടായാലേ ഗൃഹസ്ഥാശ്രമം മുഴുവനാവുള്ളൂ, അതായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന രാജാവ് വാനപ്രസ്ഥാശ്രമിയായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പത്നിമാരോട് കൂടിയിട്ട് കാട്ടിലിരിക്കുന്ന രാജാവ് ഒരു കാഴ്ച കണ്ടു. കണ്ട കാഴ്ച എന്താണെന്നാണെങ്കിൽ, കുറച്ച് മഹർഷിമാർ, വലിയ യോഗ്യന്മാരായ മഹർഷിമാർ ഇങ്ങനെ പോവുക. അപ്പോൾ ഈ മഹർഷീശ്വരന്മാർ ഇങ്ങനെ പോണത് കണ്ടപ്പം മഹാരാജാവ് പാണ്ഡു ചോദിച്ചു, മഹർഷിമാരെ ഭവന്തക്വ ഗമിഷ്യന്തി ചോദിച്ചു, ഭവാന്മാർ എങ്ങടാ പോണത്, നിങ്ങളെവിടേക്കാ പോണത് ചോദിക്കില്ലേ, നമ്മൾ എവിടേക്കാ പോണത് ചോദിച്ചു. അപ്പോൾ എവിടേക്കാ പോകേണ്ടത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളെ ദേവലോകത്തേക്ക് പോവുകയാണ്, അവിടെ വലിയൊരു മഹായാഗം നടക്കേണ്ട ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ, അതിൽ പങ്കെടുക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞു ഈ മഹർഷിമാർ. അപ്പോൾ ഈ മഹർഷിമാർ യാഗത്തിൽ പങ്കെടുക്കാൻ ദേവലോകത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പം പാണ്ഡു മഹാരാജാവ് പറഞ്ഞു, എന്നാൽ ഞാനും വരാം, എനിക്കും കാണാലോ അത് എന്നും പറഞ്ഞു. എന്ത് കാണാലോ എന്ന്, ഈ ദേവലോകത്തിലെ മഹായാഗം കാണാലോ, അപ്പോൾ ഞാനും വരാം. അപ്പം ഭാര്യമാരെ പറഞ്ഞു, ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി പോവുകയെന്നും പറഞ്ഞു. അങ്ങനെ ഭാര്യമാരെയും കൂട്ടിയിട്ട് പാണ്ഡു മഹാരാജാവ് ദേവലോകത്തെ യാഗശാലയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ട സമയത്ത് മഹർഷിമാർ പറഞ്ഞു, നിങ്ങൾക്ക് ചിലപ്പം വരാൻ പറ്റിയെന്ന് വരില്ലട്ടോ എന്നും പറഞ്ഞു. അത് ഇപ്പോൾ ഇവിടുന്ന് പറയാണ്ട് അവിടെ എത്തിയിട്ട് പാസ് ചോദിച്ചിട്ട് കൊടുക്കാനില്ലാണ്ട് അവരെ മാത്രം പുറത്താക്കി നമ്മളകത്തേക്ക് കയറ്റിയ കൂടെ കൊണ്ടുവന്നവരാകുമ്പോൾ വിഷമാവില്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റിക്കൊള്ളണം, നല്ല ദുർഗമാണോ വഴിയെന്നും പറഞ്ഞു. അപ്പോൾ ഈ മഹർഷിമാർ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല വെച്ചാൽ, മഹർഷിമാരുടെ ഭാഷ കേട്ടപ്പോൾ പാണ്ഡു ബുദ്ധിമാനായതുകൊണ്ട് പാണ്ഡുവിന് മനസ്സിലായി എന്താ കാര്യം, സന്താനങ്ങളില്ലാത്തവനായതുകൊണ്ടാണെന്നാണ്. എന്തില്ലാത്തവണ്? സന്താനങ്ങളില്ലാത്തവനായതുകൊണ്ട് പിതൃക്കളോടുള്ള കടം തീർത്തിട്ടില്ല. ഏത് കടം? പിതൃക്കളോടുള്ള കടം തീർക്കാത്തതിന് ഒരു കടം ശേഷിക്കുന്നുണ്ട്. മറ്റേ കടങ്ങളൊക്കെ രാജാവ് കുറേ തീർത്തതാണ്, പക്ഷേ ഈ പിതൃക്കളോടുള്ള കടം തീരായതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറ്റുന്നില്ല, ദേവലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചോളണം എന്നില്ല എന്ന മട്ടിലാണ് ആര് ഇദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല മഹർഷി. പക്ഷേ ഈ ഭാഷ കേട്ടാൽ വിവരമുള്ളവർക്ക് എന്ത് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പാണ്ഡു എന്ത് ചെയ്തു, ഓ എന്നാൽ അങ്ങനെയാണോ, എന്നാൽ ഞങ്ങളില്ല എന്നും പറഞ്ഞു. പാണ്ഡുവും പാണ്ഡുവിൻ്റെ ഭാര്യമാർ രണ്ടുപേരും ശതശൃംഗ കൊടുമുടിയിൽ നിന്ന് എവിടേക്ക് പോകാനായിട്ട് ഉത്സാഹിച്ചില്ല, ദേവലോകത്തെ യാഗശാലയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടില്ല. ദേവലോകത്തേക്ക് പോയതുമില്ല അവരവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് രാജാവിന് ഈ ചിന്ത, ഇപ്പം പണ്ടത്തേനേക്കാളും ഒരു ചിന്തയും കൂടി കൂടി. പണ്ട് എന്തായിരുന്നു ചിന്ത, പണ്ടിപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ തനിക്ക് അകാലത്ത് വന്ന് ചേർന്നുല്ലോ, അകാല വിഷമം വന്ന് ചേർന്നുല്ലോ, വന്ന് ചേർന്നുല്ലോ എന്നിങ്ങനെ ആലോചിച്ച് വിഷമിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ എന്തും കൂടിയായി, സന്താനങ്ങളില്ല എന്ന്. സന്താനങ്ങളില്ല എന്ന് പറഞ്ഞാൽ മഹാരാജാവ് ചിന്തിച്ചത് തനിക്കിനി ഒരു കാലത്തും
സദ്ഗതി ഉണ്ടാവില്ല എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. എന്താ കാരണം? താൻ എപ്പോഴാണോ ഭാര്യമാരെ സ്പരിശിക്കുന്നത് അപ്പം തനിക്ക് എന്തുണ്ടാവും എന്നാണ് പറഞ്ഞത്, മരണം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അപ്പം ഭാര്യാസ്പരിശം ചെയ്യാണ്ട് സന്താനം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് താൻ എന്തായാലും പുത്രന്മാരില്ലാത്തവനായിട്ട് അപുത്രനായിട്ട് ഊർധ്വഗതി ഇല്ലാത്തവനായിട്ട് നശിച്ചു പോകും എന്നുള്ള സത്യം ബുദ്ധിമാനായ മഹാരാജാവ് തിരിച്ചറിഞ്ഞു പാണ്ഡു. ഈ പാണ്ഡു എന്തേ ചെയ്തു വെച്ചാൽ പിന്നെ അതായി വിഷമം ആർക്ക്? പാണ്ഡുവിനെ. പാണ്ഡു ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങി. പാണ്ഡു പറഞ്ഞു, അപ്രജസ്യ മഹാഭാഗ നദ്വാരം പരിചക്ഷതേ. മഹർഷിമാരെ, ഈ വന്ന മഹർഷിമാരോട് പാണ്ഡു പറഞ്ഞതാണ്, അപ്രജസ്യ അപ്രജൻ അപ്രജൻ എന്ന് പറഞ്ഞാൽ സന്താനമില്ലാത്തവനായ എനിക്ക് ഈ പറയുന്നതായ സ്വർഗത്തിലേക്കുള്ള ദ്വാരം, ദ്വാരം എന്ന് വെച്ചാൽ വാതില്, വാതിൽ തുറന്ന് കിട്ടാൻ വഴിയില്ല. എന്താ കാരണം? അപ്രജനാണല്ലോ. അപ്രജനിച്ചാൽ മനസ്സിലായില്ലേ, സന്താനങ്ങളില്ലാത്തവനായതുകൊണ്ട് എനിക്ക് ആ വഴി കിട്ടില്ല. അതുകൊണ്ട് എന്തേ വേണ്ടും നോക്കൂ, എൻ്റെ ഈ കാര്യം പറയുക വെച്ചാൽ നോക്കൂ, സ്വർഗേ നോക്കൂ തേന അഭിതപ്പതോഹം അപ്രജസ്തു ബ്രവീമി വാ. സ്വർഗത്തിൽ സ്ഥാനമില്ലാത്തവനായ ഒരു ഹതഭാഗ്യനാണല്ലോ ഞാൻ എന്നും പറഞ്ഞ് അദ്ദേഹം വേദനിച്ചു. ഇതങ്ങനെ ചിന്തിച്ചപ്പോൾ അവർ പോവുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പാണ്ഡു ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചില കടങ്ങളുണ്ട്, ആ കടങ്ങളൊക്കെ തീർത്താലേ നമ്മൾ എന്താവുള്ളൂ, ഋണ നിർമുക്തന്മാരാവുള്ളൂ. എന്ത് നിർമുക്തന്മാർ? ഋണ ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നർത്ഥം. ഈ കടത്തിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഋണം. ഋണ നിർമുക്തന്മാർ, പഞ്ച ഋണങ്ങളാണ്, അഞ്ച് ഋണങ്ങൾ, അഞ്ച് തരം സമ്പ്രദായങ്ങളെ കൊണ്ട് തീർത്തിട്ട് വേണം ഭൂമിയിൽ നിന്ന് ഓരോ വ്യക്തിയും പോവാൻ. അതിൽ താൻ ഇപ്പം എത്ര തീർത്തിട്ടും തീരാത്തതായ ഒരു ഋണം, ഒരു കടം ആണ് ഇപ്പോൾ ഈ കിടക്കുന്നത്. പിതൃ ഋണം, പിതൃക്കളോടുള്ള ഋണാണേ, പിതൃക്കളോടുള്ള കടം തീർന്നിട്ടില്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, യജ്ഞൈസ്തു ദേവാൻ പ്രീണാതി, ദേവന്മാരോടുള്ള കടം ഞാൻ കുറേ തീർത്തിരിക്കണോ? എങ്ങനെ? യജ്ഞൈസ്തു, യജ്ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ട്, ധാരാളം യജ്ഞങ്ങൾ കഴിക്കുക കാരണം പിതൃക്കൾ ദേവന്മാരോടുള്ള കടം തീർന്നിട്ടുണ്ട്. മാത്രമല്ല സ്വാധ്യായ തപസാ മുനിയും, ഋഷിമാരോടൊരു കടം ഉണ്ട്, ആ കടം സ്വാധ്യായം കൊണ്ടും തപസ്സുകൊണ്ടും തീർത്തിട്ടുണ്ട്. രണ്ടാമത്തെ കടവും മഹാരാജാവ് കുറേ തീർത്തതാണ്. പിന്നെ മൂന്നാമത്തെ കട ഏതാണെന്ന് അറിയോ? പുത്രയീ ശ്രാദ്ധൈ പിതുശ്ചാപി, പുത്രന്മാരെ കൊണ്ടും ശ്രാദ്ധം കൊണ്ടും വേണം പിതൃക്കളോടുള്ള കടം തീർക്കാൻ. അത് രണ്ടും തീർത്തിട്ടില്ല. പുത്രന്മാരില്ലാത്തതുകൊണ്ട് ആ കടം തീർന്നിട്ടില്ല. പിന്നെ ചാത്തോട്ടാനൊക്കെ പതിവുണ്ട്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പുത്രന്മാർ പരമ്പരയുണ്ടായാലല്ലേ പിന്നെ പിന്നെ ആദ്യം പോണവർക്ക് രണ്ടാമത്തെ കൂട്ടിരുന്ന് കൊടുക്കുള്ളൂ, പിണ്ടം കൊടുക്കുള്ളൂ, അപ്പോഴല്ലേ ചാത്തോട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുത്രന്മാരെ കൊണ്ടും ശ്രാദ്ധം കൊണ്ടും വേണ്ടതായ കടം തീർക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്നാലോചിച്ചിട്ട് ആന്ദ്രശംസ്യേന മാനവൻ. പിന്നെ ആന്ദ്രശംസ്യേന എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം കൊണ്ട്, കാരുണ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേറൊരു കട ഉണ്ടല്ലോ നമുക്ക്, ആ കട ഏതാ ചോദിച്ചാൽ ഇപ്പം ഈ നാലെണ്ണം പറഞ്ഞൊന്ന് മനുഷ്യന്മാരോടും ഉണ്ട്, ഇനി ഒന്ന് ജീവജാലങ്ങളോടും ഉണ്ട്. അപ്പം ഈ മനുഷ്യന്മാരോടുള്ള കടം തീർക്കാനാണ് ആന്ദ്രശംസ്യം. ആന്ദ്രശംസ്യം എന്ന് പറഞ്ഞാൽ ദയ, ദയ എന്ന് പറഞ്ഞാൽ അതിഥി പൂജ എന്നൊക്കെ അതിന് പറയും. ഇങ്ങനെ അഞ്ച് കടങ്ങളാണ്. അതായത് ആദ്യത്തേത് ഋഷിമാരോടും പിതൃക്കളോടും ദേവന്മാരോടും ജന്തുജീവജാലങ്ങളോടും മനുഷ്യന്മാരോടും എന്ന് പറഞ്ഞിട്ടാണ് അഞ്ച് സ്ഥാനത്തേക്ക് നമുക്ക് എന്തിരിക്കുന്നത്, കടം ഇരിക്കുന്നത്. ഈ അഞ്ച് കടങ്ങളെ തീർക്കണവനാണ് എന്ത് ജീവിതത്തിൽ നിന്ന് ഋണ നിർമുക്തനായിട്ട് പോവുക. അതിലിപ്പോൾ താൻ നാലെണ്ണൊക്കെ ഏതാണ്ടൊക്കെ ചെയ്ത് തീർത്ത്, ചിലതൊക്കെ മനുഷ്യന്മാരോടുള്ള കടം തീർത്തിട്ടുണ്ട്, ജന്തു ജീവജാലങ്ങൾക്കും വേണ്ടതൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ആരോടുള്ളത് മാത്രം തീർത്തിട്ടില്ല. ഈ പറഞ്ഞ വിധത്തിൽ പിതൃക്കളോടുള്ള കടം ശ്രാദ്ധം കൊണ്ടും പുത്രന്മാരെ കൊണ്ടും തീർക്കേണ്ടതായ കടം എനിക്ക് തീർക്കാൻ സാധിച്ചില്ലല്ലോ എന്നാലോചിച്ചിട്ട് ആര്? ഇപ്പോഴാണ് ആ മഹാരാജാവിന് പശാപൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ സൂക്ഷ്മചിന്തയൊന്നും വന്നേരുന്നില്ല. ഇപ്പോൾ ഈ മഹർഷിമാരായിട്ടുള്ള ഇടപാടിൽ നിന്നാണ് ഓരോരോ തിരിച്ചറിവ് ഇങ്ങനെ ഉണ്ടാവുന്നത്. തനിക്കതില്ലല്ലോ, തനിക്കതില്ലല്ലോ എന്ന് നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ഓരോ ദിക്കെ ചെല്ലുമ്പോഴാണല്ലോ അവിടെ ചെന്ന് എല്ലാം ആയിട്ടാണോ വന്നതെന്ന് വിചാരിച്ചാൽ മറ്റയാളുടെ കയ്യിൽ റേഷൻ കാർഡും കൂടി ഉണ്ട്, നമ്മളത് കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് എപ്പോഴാണ് തോന്നിയത്, മറ്റവൻ്റെ കയ്യിൽ അത് കണ്ടപ്പോഴാണല്ലോ തോന്നിയത്. അപ്പോൾ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരോ പോരായവള് തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ പോലെ പുത്രന്മാരില്ലാത്തതിൻ്റെ ഈ ഒരു വേവലാതി ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പം എന്താ വേണ്ടോ നിശ്ചയില്ലാതെ മഹർഷിമാരെങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു ഈ മഹർഷിമാർ ഈ രാജാവിനെ നല്ലോണം ആശ്വസിപ്പിച്ചിട്ടാണ് പോയി. അവർ തോന്നിയമാരെ ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ല, ഞങ്ങളെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് പോയില്ല. അവർ പറഞ്ഞു രാജാവേ അങ്ങ് പേടിക്കണ്ട, അങ്ങിപ്പോൾ വിഷമിച്ചില്ലേ, ഈ വിഷമങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും, അങ്ങേക്ക് യോഗ്യന്മാരായ പുത്രന്മാരുണ്ടാവും എന്ന് പറഞ്ഞ് ആരെ അനുഗ്രഹിച്ചു? പാണ്ഡുവിനെ അനുഗ്രഹിച്ചു പോയി. അതിന് വലിയ ആശ്വാസമായി. ഉണ്ടായാലും ഇല്ലെങ്കിലും ആ കേട്ട വർത്തമാനം ഒരു സുഖമുള്ള വർത്തമാനം ആർക്ക്? പാണ്ഡുവിനെ സംബന്ധിച്ച്. ദുഃഖമുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഒരു ആശ്വാസമുള്ള വാക്കാരെങ്കിലും പറഞ്ഞാൽ അതൊരു വലിയ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാ അങ്ങ് കരയേണ്ടത്, ഞങ്ങളൊക്കെ ഇല്ലേ അങ്ങയുടെ കൂടെ, നമുക്കറിയാം പറ്റുള്ളൊന്നും ഇവിടെ ഉണ്ടാവില്ല, അര മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും പോകുന്നറിയാം. എന്നാൽ ആ കേട്ട വാക്ക് നമുക്ക് ആ തൽക്കാലം എന്തുണ്ടാക്കും? ഒരു
ഭാവത്തിനൊരു ശക്തി തരും. അതൊരു ആ സമയത്ത് ആ സമയത്തൊരു ബലല്യായ തീർക്കാൻ ഈ ഒരു വാക്കിനെ പറ്റി. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ബലം ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവരും പോയാലും നമുക്ക് എന്ത് തോന്നില്ല, വിഷമം തോന്നി. അപ്പോൾ ആ താൽക്കാലികമായി മനസ്സിൻ്റെ ക്ഷീണത്തെ തീർക്കാൻ ഇത്തരത്തിലുള്ളതായ ഭാവങ്ങൾ മഹർഷിമാർ നല്ല ഭാഷയിൽ സംസാരിച്ചു. രാജാവിന് സമാധാനമായി. അപ്പോൾ രാജാവിനെ അനുഗ്രഹിച്ചിട്ട് പറയുകയും ചെയ്തു, അസ്ഥി വൈ തവ ധർമാത്മൻ വിത്മോ ദേവോപമം ശുഭം. ദേവനെപ്പോലെ ഉത്തമനായ ഒരു പുത്രൻ അങ്ങക്ക് എന്തായാലും ഉണ്ടാവും, അങ്ങ് പേടിക്കേ വേണ്ട. അപത്യമനഖം രാജൻ വയം, നോക്കൂ അതല്ലേ പറയുന്നത്, വയം ദിവ്യേന ചക്ഷുഷ, ഞങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ടാണ് അങ്ങയുടെ ഈ പുത്രലാഭത്തെക്കുറിച്ച് കാണുന്നത്. ഇപ്പല്ല, അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങനത്തെ ഒരു സന്താനം, കേമനായ സന്താനം ഉണ്ടാവുന്ന ദിവ്യമായ ദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇപ്പോൾ ഈ പറയുന്നത്. സമാധാനമായിട്ട് ശാന്തമായിട്ട് പരിഭ്രമിക്കാതെ അങ്ങിരുന്ന് വാഴു രാജാവേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവരെന്ത് ചെയ്തു, അവർ പോവുകയും ചെയ്തു. അവർ പോയപ്പോഴാണ് സോ ബ്രവീൽ. അപ്പം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു മഹർഷിമാർ ദേവലോകത്തേക്ക് യജ്ഞശാലയിലേക്ക് പോവുകയും ചെയ്തു. കുന്തിദേവി ഭാര്യമാരോട് കൂടിയിട്ട് ശതശൃംഗ കൊടുമുടിയിൽ ഇങ്ങനെ കഴിച്ച് കൂടുന്ന കാലത്ത് ഒരു ദിവസം കുന്തിദേവിയെ ഒറ്റയ്ക്ക് കിട്ടി. അരെ എന്താ ഒറ്റയ്ക്ക് കിട്ടി പറഞ്ഞാൽ, മാതിരിയും കൂടി കൂടെയാണ്. അപ്പോൾ രണ്ടാളും കൂടി കൂടിയിരിക്കുമ്പോൾ പറയാൻ ഒരു വിഷമം തോന്നിയിട്ട് രാജാവ് എന്ത് ചെയ്തു, ഒരു ദിവസം അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുന്തിദേവിയുടെ കുന്തി നീ ഇങ്ങോട്ട് വരും, നമുക്ക് ഈ മരത്തിൻ്റെ ചുള്ളിലേശം നേരെ ഇരിക്കുക പറഞ്ഞു. കുന്തിദേവിയും പിടിച്ചിരുത്തി അടുത്തിരുത്തിയിട്ട് രാജാവ് ഇങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. രാജാവ് പറഞ്ഞു, കുന്തിദേവിയോട് പറഞ്ഞു, കുന്തിദേവിയെ ഞാൻ എന്നോട് പറയണേ, എൻ്റെ ഉള്ളിലൊരു വേദനയാണ് പറയുന്നത്. അപ്പോൾ നിനക്കും മനസ്സിലാവുന്ന തോന്നുന്നു, നീ ഒരു കഥയുള്ള കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ട് നിനക്കത് മനസ്സിലാവും. അതായത് സുബ്രവീൽ വിജനേ കുന്തിയും. വിജനേ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ വെച്ച്, നമ്മൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് വെച്ച് പറയാൻ പറ്റില്ലല്ലോ. വിജനെ പറഞ്ഞാൽ ഇത്തിരി ഒഴിഞ്ഞ സ്ഥലത്തിരുന്നിട്ട് രഹസ്യമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മാറിയിരുന്ന വർത്തമാനം പറയുന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒന്ന് മാറിയിരുന്നിട്ട് നോക്കോ, ധർമ്മപത്നിയും യശസ്വിനിയും. അതുകൊണ്ട് ആ കുന്തിയോട് പറഞ്ഞത്, കുന്തി ആരാണ്, ധർമ്മപത്നിയാണ്. ധർമ്മത്തിൽ ഉറച്ച ഭാര്യ അല്ലാതെ കണ്ടൊരു കാമുകിയായിട്ടോ കാമിനിയായിട്ടോ കൂട്ടത്തിൽ ഇങ്ങനെ ഊടുത്തൊരുങ്ങി പോകുന്നോളൊന്നുമല്ല. ധർമ്മപത്നി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ, കൂടെ ഭാര്യയായിട്ട് പോകുന്നവളാണെങ്കിലും ഈ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ പല സമ്പ്രദായക്കാരുണ്ട്. അങ്ങനത്തെ ഒരു സമ്പ്രദായക്കാരിയല്ല ഇവരും. കാമഭാവത്തിൽ പോകുന്ന പ്രണയിനി കാമിനി എന്നുള്ള ഭാവമൊന്നുമില്ല, ധർമ്മപത്നിയാണ്. ധർമ്മപത്നി ചർത്തേണ്ട ഉത്തരവാദിത്വത്തോടു കൂടി കൂടെ പോകുന്നവളാണേ, അല്ലാതെ കണ്ടൊരു മായാവിലാസത്തിനിങ്ങനെ ഓടിച്ചാടി പാഞ്ഞ് നടക്കണം മറ്റുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഒരു വെപ്രാളത്തിന് പോകുന്നോളൊന്നുമില്ല. ആ ധർമ്മപത്നിയായ യശസ്വിനിയായ കുന്തിദേവി അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അപത്യോൽപാദനേ യജ്ഞം ആപതിത്വം സമർത്ഥയ. ഞാൻ പറയണേ, അതായത് സന്താനം ഉണ്ടാവാനുള്ളൊരു വഴി നീ എന്ത് ചെയ്യണം, നീ ഒന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞായിരുന്നു. നമുക്കിപ്പോൾ എനിക്കിപ്പോൾ സന്താനം ഉണ്ടാവാൻ നിർത്തിയില്ല, എന്താ കാരണം, ശാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വംശത്തിലേക്ക് സന്താനം ഉണ്ടാവാൻ എന്താ അപ്പം ചെയ്യുക ചോദിച്ചു. അപ്പോൾ കുന്തിദേവി ഒന്നും വേണ്ടിയില്ല. അപ്പോൾ രാജാവ് നല്ല വിവരമുള്ള ആളായതുകൊണ്ട് ധർമ്മശാസ്ത്രാദികളൊക്കെ ധാരാളം പഠിച്ച ആളായതുകൊണ്ട് രാജാവ് പറഞ്ഞു, കുന്തിദേവിയെ ഈ മക്കളെന്ന് പറഞ്ഞപ്പോൾ പല ജാതി ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഇന്നലെ ഒക്കെ കുറച്ച് പറഞ്ഞതൊക്കെ കേട്ടാൽ മനസ്സിലാവാനാണ്, പുത്രന്മാർ പലതരത്തിലുണ്ട്. അപ്പോൾ അവനോൻ തന്നെ അവനോൻ അവനോൻ്റെ ഭാര്യ പറ്റുണ്ടായ മക്കളുണ്ട്, പിന്നെ ക്ഷേത്രജന്മാരുണ്ട്, ഒക്കെ നല്ലോണം പരിചയമുണ്ടല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ, അപത്യം നാമ ലോകേഷു പ്രതിഷ്ഠ ധർമ്മ സംഹിത. അതാണ് അപത്യം. അപത്യം എന്ന് പറഞ്ഞാൽ സന്താനം. സന്താനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ലോകേഷു ഈ ലോകത്തിൽ പ്രതിഷ്ഠ. പ്രതിഷ്ഠ പറഞ്ഞാൽ ആ സന്താനത്തുമ്പലാണ് നമ്മുടെ പ്രതിഷ്ഠ. പ്രതിഷ്ഠ പറഞ്ഞാൽ മനസ്സിലാവുമോ, ആ നിലനിൽപ്പ് ലിച്ചുണ്ടാവില്ല. ഇപ്പോൾ കുടുംബത്തിൽ സന്താനം അല്ലെങ്കിൽ വംശം ഉണ്ടാവില്ലെന്ന് അന്യം നിന്ന് പോവുക എന്നാണ് പറയുക. എന്ത് നിന്ന് പോവുക, അന്യം നിന്ന് പോവുക പറഞ്ഞർത്ഥം ആ വംശത്തിൽ പരമ്പരയിൽ സന്താനം ഇല്ലാണ്ട് വന്നാൽ ആ വംശം എന്തായിട്ട് പോവും, വംശം പിന്നെ ഉണ്ടാവില്ല, ക്ഷയിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് അപത്യം നാമ ലോകേഷു പ്രതിഷ്ഠാധർമ്മ, അതല്ലേ അപത്യം. സന്താനമാണല്ലോ ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്യണത്, ലോകത്തിൽ വംശത്തെ നിലനിർത്തണത്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇതി കുന്തി, അതുകൊണ്ട് കുന്തിദേവി, കുന്തിദേവി വിളിച്ച ഇതി കുന്തി നല്ലോണം നോക്കൂ, വിദുർധീരാ ശാശ്വതം ധർമ്മവാദിന. ധർമ്മിഷ്ഠന്മാരൊക്കെ പറയുന്ന വർത്തമാനമാണ് കുട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നോട് പറയണേ, പുത്രന്മാർ പലതരമുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ, ഇഷ്ടം ദത്തം തപസ്തപ്പതം നിയമശ്ച സ്വനുഷ്ഠിത. അതുകൊണ്ട് യജ്ഞം കഴിച്ചിട്ടും അല്ലെ തപസ് ചെയ്തിട്ടും ദാനം കൊടുത്തിട്ടും അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ ചിലപ്പോൾ സന്താനങ്ങൾ ഉണ്ടാവും. ആദ്യം ഇല്ലാണ്ട് വരുമ്പോൾ കുറേ കാലം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ട് ആളുകൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലേ. ആദ്യ കാലത്തൊന്നും ഇല്ലാണ്ട് വന്നിട്ട് കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പം ആ പുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് ക്ഷീണിച്ച് പോവും. പാപം പാപം ക്ഷീണിച്ചാൽ പുണ്യം ശോഭിക്കുമല്ലോ. അപ്പം നമുക്ക് എന്തുണ്ടാവും, സന്താനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നമുക്ക് സന്താനം ഇല്ലായ വേറെ അങ്ങനെ ഓരോ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ധാരാളം എന്ത് ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പം എന്നിട്ട് പറയും ചെയ്യും, മറ്റുള്ള ഒരു പൂജ കഴിച്ചപ്പോഴൊക്കെ അവൾക്ക് കുട്ടികളൊക്കെ ഉണ്ടായിക്ക്, ഞാൻ 12 പൂജ കഴിച്ചിട്ടൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും നമ്മളൊന്നും തൂക്കി നോക്കരുത്. എന്താ കാരണം, അദ്ദേഹത്തിന് ആളൊക്കെ ഒരു പൂജ കൊണ്ട് തന്നെ അവൻ്റെ പാപശക്തി നീങ്ങി. നമ്മൾ 12 കഴിഞ്ഞിട്ട് എന്ത് നീങ്ങിയിട്ടില്ല, അങ്ങനെയല്ലോ. അതിന് ഇപ്പം അങ്ങോട്ട് വാർത്ത് കൊണ്ടുവന്ന് കിണ്ടി ഒറ്റ തേപ്പ് തേച്ചാൽ വെളുക്കും. ആ 96 കൊല്ലം കഴിഞ്ഞ് കിണ്ടി തേച്ച് വെളുപ്പാവണമെങ്കിൽ പലതവണ തേക്കേണ്ടി വരും. എന്താ കാരണം,
കുറേ കരി പിടിച്ച് കിടക്കുന്നതാണേ. കുറേ കാലമായിട്ട് ക്ലാവും മെഴുക്കും പറ്റി പിടിച്ച് കിടക്കുന്നത് കുറേ തവണ തേച്ചാലേ വിളക്കുള്ളൂ. പുതിയ തവുമ്പോൾ എന്താ വേണ്ടു, ഒറ്റ തവണ തേച്ചാൽ തന്നെ വെടുപ്പം. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ കിണ്ടിയുണ്ട്, 96 കൊല്ലത്തെ പഴക്കമുള്ള കിണ്ടിയുടെ തേപ്പിൻ്റെയും വെളുപ്പിൻ്റെയും മഹിമ അളക്കരുത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ഓരോരുത്തർ പറയുന്നതേക്കാം, ഞാൻ അയാളൊന്നും ഇതുപോലെ നേരെ എനിക്ക് മൂന്നെണ്ണം ചെയ്യേണ്ടി വന്നൊന്നും അങ്ങനെയൊന്നും പറയരുത്. എല്ലാവരുടെയും അളവ് ഒന്നല്ലല്ലോ. അയാൾ ഒരു ഉരുളിയുണ്ടോ അപ്പോൾ അയാൾക്ക് മതിയായി, നമ്മൾ 16 ഉണ്ടിട്ട് നമുക്ക് മതിയായിട്ടില്ല, എന്താ അങ്ങനെ ആ ചോദിക്കില്ല നമ്മൾ. ഇപ്പം എല്ലാറ്റിനും വ്യത്യാസമുണ്ടേ. ഇപ്പം നമുക്ക് അര മീറ്റർ മുണ്ടുണ്ടെങ്കിൽ ഉടുക്കാനും ഇടാനും ആയി, മറ്റേ ആൾക്കൊരു 26 മീറ്റർ ഉണ്ടെങ്കിൽ ഉടുക്കാൻ തയ്ക്കില്ല, എന്താ കാരണം അയാൾ നല്ല വീതിയുണ്ട്. അപ്പം എല്ലാവരും ഒരു അളവുകൊണ്ട് അളക്കാൻ പറ്റുമോ? ആ കുപ്പായത്തിൻ്റെ ആയാലും ഭക്ഷണത്തിൻ്റെ ആയാലും എല്ലാറ്റിലും ഓരോരുത്തർക്കും ഓരോ അളവല്ലേ. അതുപോലെ പുണ്യത്തിലും പാപത്തിലും ഒക്കെ എല്ലാവർക്കും ഓരോ അളവാണേ, ഒരേ അളവല്ല. ശരീരം കൊണ്ടുള്ള അളവും വ്യവഹാരം കൊണ്ടുള്ള അളവൊക്കെ നമുക്ക് തന്നെ വ്യത്യാസമല്ലേ. അതുപോലെ തന്നെയാണ് എന്തിൻ്റെ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും അളവൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരാളെ അളക്കരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യും? കുന്തി യജ്ഞം കൊണ്ടും യാഗം കൊണ്ടും തപസ്സുകൊണ്ടും ഹോമം കൊണ്ടും പൂജ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെയാണ് വേണ്ടത്. പിന്നെ ഞാൻ എന്നോടോ പറയാം, പുത്രന്മാരെക്കുറിച്ച് പറയാച്ചാലേ, കുറേ സമ്പ്രദായത്തിൽ പുത്രന്മാരുണ്ടല്ലോ. എനിക്കിപ്പോൾ എന്തായാലും പുത്രന്മാരുണ്ടാവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് സ്വന്തം ഭാര്യയിൽ തനിക്കുണ്ടാവുന്ന പുത്രൻ എന്ന ഔരസൻ, അങ്ങനെ ഒരു പുത്രൻ എനിക്കുണ്ടാവുമെന്ന് നീ സങ്കല്പിക്കാൻ വയ്യ, രാജാവിന് ശാപമുള്ളതുകൊണ്ട്. പിന്നെ ക്ഷേത്രജനവനെന്നല്ല നമ്മൾ പറഞ്ഞത്, അന്നേ പറയുന്നില്ല. ക്ഷേത്രജനിച്ച എന്തർത്ഥം? സന്താനമില്ലാത്ത ആൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലെ ഭർത്താവിൻ്റെ അനുവാദത്തോടുകൂടി സന്താനഭാഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട ഭർത്തൃവംശത്തുനിന്നോ അല്ലെങ്കിൽ തത് അനുകൂലമായ ഉത്തമ വംശത്തുനിന്നോ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവണ പുത്രനെന്ന് എന്തോ ക്ഷേത്രജൻ എന്ന് പറയും. അതുപോലെ സഹോഢൻ, കാനീനൻ, ഗൂഢോൽപ്പന്നൻ എന്നൊക്കെ പല ജാതി നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൽ പലതരം പുത്രൻ, ദത്തൻ, ക്രീതൻ എന്നൊക്കെ പറഞ്ഞ പുത്രന്മാർ പലതരത്തിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പുത്രസങ്കല്പം ചെയ്യാം എന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ കുതിരേവി എന്നും ഉണ്ടല്ലേ, രാജാവ് ഇങ്ങനെ പറയട്ടെ മുഴുവൻ, രാജാവ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു ഇത് മുഴുവൻ രാജാവ് പുത്രന്മാരുടെ സമ്പ്രദായം, പുത്രൻ ഇല്ലാണ്ട് വന്നാലുള്ള വിഷമവും ക്ലേശം സങ്കടമൊക്കെ ആരുടെ മുമ്പിൽ അങ്ങോട്ട് അറിയിച്ചു? എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നമ്മളിങ്ങനത്തെയൊക്കെ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ആരെയിട്ട് ചർച്ച ചെയ്യണം? ഭാര്യയോട് സംസാരിച്ച് ചർച്ച ചെയ്യണം. അല്ലാതെ കണ്ട് നമ്മളെ കണ്ട് അങ്ങാടിയിൽ നിന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. വർത്തമാനം പറയണതൊക്കെ പറയേണ്ടവരോട് പറയണം. ആ കുന്തി അത് അവരുടെ കുടുംബത്തിൻ്റെ ഒരു മഹിമ നോക്കൂല്ലേ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് വേണ്ട ആശയവിനിമയം. ഈ ആശയവിനിമയം ഇല്ലാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും എന്തില്ലാത്തത്. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടൂല്ല പറയില്ല. ഒന്ന് ഭൂതം കെട്ടി അടുക്കളയിലും വേറെ ഒന്ന് ഭൂതം കെട്ടി പൂമൂത്ത് ഇരുന്ന വല്ല കാര്യം നടക്കുമോ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശൊക്കെ മിണ്ടി പറയുക, എന്തെങ്കിലുമൊക്കെ ലേശമൊക്കെ പറഞ്ഞോളൂ. അങ്ങോട്ട് ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും, ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റ് പറ്റിയാലത് തെറ്റ് പറ്റിപ്പോയി എന്നതും പറഞ്ഞോളൂ. അപകടമൊന്നും ഇല്ല, നമ്മളെയൊന്നും ഊരി പോകുമൊന്നും ഇല്ലയാണ്. അപ്പോൾ എന്ത് വരും? അപ്പോളൊക്കെ മുമ്പിൽ അപ്പോൾ കുന്തിദേവിയോട് രാജാവ് എല്ലാം വളരെ വിശദമായിട്ട് തുറന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചു. ഒരു കളങ്കും രാജാവിൻ്റെ ഉള്ളിൽ, രാജാവ് രാജാവിൻ്റെ ഹൃദയത്തിലെ ആ ഒരു ഭാവം അങ്ങോട്ട് പ്രകാശിച്ചു. അപ്പോൾ കുന്തിദേവി നല്ല സമ്പ്രദായക്കാരിയാണ്. കുന്തിദേവിക്ക് രാജാവിൻ്റെ ഹൃദയം മനസ്സിലായി. രാജാവിനോട് പറഞ്ഞു, ഏവ മുക്കത മഹാരാജ കുന്തി പാണ്ഡുമഭാഷത. അപ്പോൾ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുന്തിദേവി പാണ്ഡു മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ കുരുണാം ഋഷഭം വീരം, അങ്ങ് മഹാത്മാവാണ്, അങ്ങ് ധർമ്മമൊക്കെ പഠിച്ച ആളായതുകൊണ്ട് അങ്ങയുടെ കയ്യിലൊരു ലേശം പോലും ധർമ്മത്തെറ്റ് വരില്ല. എനിക്കിപ്പോൾ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ അങ്ങ് അല്ലെ അങ്ങയുടെ പുത്രന്മാരെ പ്രസവിക്കണം എന്നാണ് എൻ്റെ മോഹം. രാജാവ് പറഞ്ഞു, കുന്തിദേവിയെ ശാപം കാരണം ഞാൻ ഹതഭാഗ്യനാണ്, ഞാൻ മൃതപ്രായനാണ്. ആര് പറഞ്ഞു? കുന്തിദേവി. അപ്പോൾ കുന്തിദേവി പിന്നെ എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വിദ്യ നീ എന്നെ കാണൂ. ആരോട് പറഞ്ഞു? കുന്തിദേവിക്കാണ് എന്ത് കൊടുത്തത്? രാജാവ് ഒന്നും നിർദ്ദേശിച്ചില്ല. അതുകൊണ്ട് ഇനി നമ്മുടെ വംശം, എൻ്റെ കഥ ഞാൻ പറഞ്ഞു, ഇനി എൻ്റെ അഭിപ്രായങ്ങൾ വരട്ടെ. അപ്പോൾ കുന്തിദേവി ഇങ്ങനെ വിഷമിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ ക്ഷേത്രജനായ പുത്രന്മാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ ക്ഷേത്രജന്മാരായ പുത്രന്മാരുണ്ടാവുക വെച്ചാൽ ഭർത്തൃവംശത്തു നിന്നുണ്ടാവണം എന്നാണ്. ഭർത്തൃവംശം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഈ പാണ്ഡുവിൻ്റെ വംശത്തിലെ ഏതെങ്കിലും ഒരു യോഗ്യനായ മഹാത്മാവ് ആർക്ക് ഗർഭാധാനം ചെയ്യണം കുന്തിദേവിക്ക്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ കുന്തിദേവി, അപ്പോൾ ആ കുന്തിദേവിക്ക് ഒരു ഓർമ്മയിലൊരു സംഗതി വന്നത്. രാജാവ് ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞപ്പോൾ കുന്തിദേവി പറഞ്ഞു, മഹാരാജാവേ ഞാൻ അങ്ങോട്ടൊരു കാര്യം പറയാം. പണ്ട് അങ്ങേ വെളി കഴിക്കുന്നതിൻ്റെ മുമ്പുണ്ടായൊരു സംഗതിയാണ്. ദുർവാസാവ് ബ്രാഹ്മണൻ എനിക്കൊരു വിദ്യ തന്നായിരുന്നു. അതെന്താ കുട്ടിയെ വിദ്യ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഏത് ദേവനെയാണോ ഈ മന്ത്രം കൊണ്ട് പ്രാർത്ഥിച്ച് ആവാഹിക്കുന്നത് ആ ദേവൻ്റെ ദിക്കിൽ നിന്ന് എനിക്കൊരു പുത്രൻ ഉണ്ടാവുമെന്ന് പണ്ട് എനിക്കൊരു മന്ത്രസിദ്ധി ആര് തന്നായിരുന്നു? ഈ ദുർവാസാവ് മഹാത്മാവ് മഹർഷി തന്നായിരുന്നു. അപ്പോൾ മഹാരാജാവിന് വലിയ അങ്ങനത്തെ ഒരു വിദ്യ എൻ്റെ കയ്യിലുണ്ടല്ലേ കുട്ടിയെ, ഭാഗ്യമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്നെ ആയിക്കോട്ടെ, മനുഷ്യന്മാരെ കൊണ്ടല്ല ദേവൻ സന്താനങ്ങളായിക്കോട്ടെ എന്ന്. എന്ത് സന്താനങ്ങൾ?
ദേവപുത്രന്മാരായിക്കോട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ കുന്തിദേവിയോട് പറഞ്ഞു ഈ പാണ്ഡു നിർബന്ധിച്ചെന്ന്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം കുന്തിദേവി രാജാവ് ദേവന്മാരിൽ നിന്നും സന്താനം ഉണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ കുന്തിദേവി സമ്മതിച്ചില്ല. എന്താ കാരണം? അയ്യോ, അതെനിക്ക് സമ്മതമല്ല പറഞ്ഞു. എന്താ കാരണം? ഞാൻ പതിവ്രതയാണേ, പതിവ്രത പറഞ്ഞാൽ അന്യപുരുഷനെ സ്പർശിക്കുകയും ധരിശിക്കുകയും ഞാൻ പതിവ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അന്യപുരുഷനെ ഞാനെങ്ങനെ സ്പർശിക്കും? അപ്പം ഈ മഹാരാജാവ് പാണ്ഡു കുറേ നിർബന്ധിച്ചു. എന്നിട്ട് പലതരം ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും എന്തൊക്കെ ജാതി ആഖ്യാനോപാഖ്യാനങ്ങളാണ് കുന്തിദേവിക്ക് പറഞ്ഞു ഭാഗത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ പഴയ കാലത്തെ കഥകൾ, അന്ന് അങ്ങനെയല്ലേ ചെയ്തത്, അന്ന് അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ കുന്തിക്ക് ഇങ്ങനെ ഓരോന്നോ. അവസാനം രാജാവിൻ്റെ യുക്തിയുടെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ പറ്റണ്ടേ? അതുണ്ടായത് കുന്തിദേവി സമ്മതിച്ചില്ല, ഒരു ശകലം പോലും സമ്മതിച്ചില്ല. അപ്പോൾ കുന്തിദേവി സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് വീണ്ടും 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 ഇങ്ങനെ യുക്തികളും ആഖ്യാനങ്ങളും ഉപാഖ്യാനങ്ങളും പഴയകാലത്തെ ചരിത്രങ്ങളും പണ്ടുണ്ടായ മഹാത്മാക്കൾ സന്താനങ്ങളില്ലേണ്ട വന്ന സമയത്ത് ചെയ്തതായ സമ്പ്രദായങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിന് കീഴ്വഴക്കങ്ങൾ എന്നുള്ള പറയാം, അതൊക്കെ പറഞ്ഞു കൊടുത്തു കുന്തിദേവിക്ക്. അപ്പോൾ ഇത് പുതുമെ അവരുടെ ആരുടെ പാതിവൃത്യം നിശ്ചയിച്ചു പോയിട്ടില്ല. ഇപ്പോൾ ഒന്നെ ആലോചിച്ച് നോക്കുക, നമുക്കൊന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അറിയില്ലേ, ഇപ്പോൾ വിചിത്ര വീരൻ്റെ ഭാര്യമാരിൽ രണ്ട് പേരിലും സന്താന വൃദ്ധി ചെയ്തുല്ലോ നമ്മുടെ വേദവ്യാസ ഭഗവൻ. എന്നിട്ട് വിചിത്ര വീരപത്നിമാരായ അംബാലികയും അംബികയും ചിത്തത്തക്കാരികളായിട്ട് ആരെങ്കിലും പറഞ്ഞു അവരെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു? ആരും അവർ ബഹുമാനത്തോടെ ഇപ്പോഴും രാജനാരിമാരെ പറഞ്ഞ ബഹുമാനത്തോടെയല്ലേ എല്ലാവരും കാണുന്നത്. എന്താ കാരണം? കാമത്തോടെയല്ല, ധർമ്മത്തോടെയാണ് അവരിറങ്ങിയത്. എന്താ പറഞ്ഞത്? കാമത്തിനല്ല പുറപ്പെട്ടത്, ധർമ്മത്തിനാണ്. പറയുക, ധർമ്മമല്ലേ ലോകത്തെ നിലനിർത്തുന്നത്, ധർമ്മത്തിനല്ലേ ശ്രദ്ധ വയ്ക്കേണ്ടത്. അവൻ കുന്തിദേവിക്ക് ഇതിന് മറുപടി കൊടുക്കാൻ ഉണ്ടായില്ല. അങ്ങനെ അപ്പോഴാണ് കുന്തിദേവി ഈ മന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞതും.